പാകിസ്ഥാൻ അഭിനന്ദൻ വർത്തമാനെ പുറത്തുവിട്ടുവെങ്കിലും അഭിനന്ദന്റെ തോക്ക് ഇപ്പോഴും പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണുള്ളത്. അവിടെ ഒരു ഇന്റർനാഷണൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട്, അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് അഭിനന്ദൻ വർത്തമാൻ എന്ന യുദ്ധ തടവുകാരനെ കൈമാറി പാകിസ്ഥാൻ എന്നത് ശരിയാണ്. സാധാരണഗതിയിൽ അത്തരത്തിൽ പിടിയിലാകപ്പെടുന്നവരെ വിചാരണയും കൂടെ മാത്രമേ മോചിപ്പിക്കാറുള്ളൂ. പ്രത്യേകിച്ചും ഇന്ത്യ പാകിസ്ഥാൻ രീതി ഇടപെടലുകൾ വരികയാണെങ്കിൽ, ഇന്ത്യയുടെ ഒരു സൈനികൻ യുദ്ധ തടവുകാരനായി പാകിസ്ഥാന്റെ പക്കൽ ചെല്ലുകയാണെങ്കിൽ അവർക്ക് ചാർജ് ഷീറ്റ് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ വിചാരണ നടപടികളിൽ കൂടെ പോവുകയും ചെയ്യും. പാക് മിലിറ്ററി കോർട്ട് ആ രീതിയിലാണ് അവരുടെ സൈനികമായ നടപടിക്രമങ്ങളുടെ നൂലാമാലകളിലൂടെയൊക്കെയാണ് പോകേണ്ടത്. എന്തായാലും അഭിനന്ദൻ വർദ്ധമാനെതിരെ ഒരു ചാർജ് ഉണ്ടെന്നാണ് പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ കാരണം പറയുന്നത് ഈ അദ്ദേഹം അവിടുത്തെ പ്രദേശവാസികളെ പ്രകോപിപ്പിച്ചു, അവിടെ അതിർത്തിയിൽ കടന്നുകയറി ആയുധം ഉപയോഗിച്ചു, വെടിയുതിർത്തു, മറ്റ് ആൾക്കാരെ കൊല്ലാൻ ശ്രമിച്ചു. ഈ തരത്തിലുള്ള ചാർജ് ഷീറ്റ് അഭിനന്ദൻ വർത്തമാനെതിരെ ഫ്രെയിം ചെയ്തിട്ടുണ്ടെന്നാണ് പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പ്രകാരം അഭിനന്ദനെതിരെ ഒരു ചാർജ്, ഒരു കുറ്റകൃത്യം, ഒരു കുറ്റപത്രം പാകിസ്ഥാൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ തോക്ക് പാകിസ്ഥാൻ പിടിച്ചെടുത്തിട്ടുള്ളത്, പാകിസ്ഥാൻ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നത്. ആ ചാർജുമായി ബന്ധപ്പെട്ട് ഈ തോക്ക് ഒരു തൊണ്ടി മുതലാണ്. പക്ഷേ അഭിനന്ദൻ വർത്തമാൻ ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട വ്യക്തിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദവും ജനീവ കരാറിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സർക്കാർ, പാകിസ്ഥാൻ സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്നാണ് അഭിനന്ദൻ വർത്തമാനെ ഇന്ത്യക്ക് കൈമാറിയത്. ഒരിക്കലും അതൊരു സൈനിക തീരുമാനമല്ല, ഒരു സൈനിക നടപടിയല്ല. പാകിസ്ഥാന്റെ സൈനിക ക്രമം അനുസരിച്ച് ഇന്ത്യൻ സൈനികൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിടിയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കൃത്യമായ രീതിയിൽ പട്ടാള നടപടിക്രമങ്ങളിലൂടെ വിചാരണയ്ക്ക് പോകേണ്ടി വരും. പട്ടാള നടപടിക്രമങ്ങൾ അനുസരിച്ച് ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വരും. അതിനുശേഷം അവർ ഫ്രെയിം ചെയ്യുന്ന ഒരു കുറ്റപത്രം ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് പാകിസ്ഥാനിലെ പട്ടാള കോടതികളിൽ അയാൾ വിചാരണ നേരിടേണ്ടതുണ്ട്. ആ വിചാരണയ്ക്കും ശേഷം കുറ്റവാളിയല്ല എന്ന് തെളിഞ്ഞാൽ മാത്രമേ അയാളെ പുറത്തുവിടാറുള്ളൂ. ഇത് പാകിസ്ഥാനിലെ ആഭ്യന്തര കാര്യം. മറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിലാണെങ്കിൽ അത്തരത്തിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ലോ, അന്താരാഷ്ട്ര കോടതി വേണം, അന്താരാഷ്ട്ര കോടതിയിലെ വിചാരണ എന്നുള്ള ആവശ്യങ്ങളിലേക്കൊക്കെ വന്ന് അങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകാം. എന്തായാലും ഈ സൈനിക നടപടി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആഭ്യന്തര സൈനിക നടപടി, അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോടതികളിലെ ഇടപെടൽ, രണ്ടിലൊന്ന് ഏറ്റവും മസ്റ്റായിട്ട് നടക്കുക എന്നുള്ളതാണ് പാകിസ്ഥാനിലെ നടപടിക്രമം. പാകിസ്ഥാനിലെ കോടതി നടപടികളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അഭിനന്ദൻ വർത്തമാനെതിരെ ഒരു കുറ്റപത്രം ഉണ്ടാകും, അതിന് വേണ്ടുന്ന തെളിവുകൾ എംഒസ് തൊണ്ടിമുതലുകൾ അവരുടെ പക്കലുണ്ടാകും. പാകിസ്ഥാൻ പട്ടാള കോടതിയുടെ പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ ചോദ്യം ചെയ്യൽ, തെളിവ് ശേഖരിക്കൽ, അതിനുശേഷം കോടതിയുടെ വിചാരണ. കുറ്റവിമുക്തനാക്കുകയാണെങ്കിൽ അദ്ദേഹം പുറത്താക്കും, അവിടെ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടും, അല്ലെങ്കിൽ വെറുതെ വിടും. മറ്റൊന്ന്, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങൾ മൂർച്ഛിക്കുമ്പോൾ സാധാരണ ആ പാകിസ്ഥാൻ കോടതിയെയും പാകിസ്ഥാൻ സൈനിക രീതികളെയും വിശ്വാസമില്ല എങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിലേക്ക് കൈമാറുക എന്നുള്ളതാണ്. അപ്പോൾ അന്താരാഷ്ട്ര കോടതിയുടെ ഇടപെടൽ വരും. അപ്പോഴും ഈ കുറ്റപത്രം അവിടെ നിൽക്കുകയും അഭിനന്ദൻ വർത്തമാൻ പ്രതിയാവുകയും അഭിനന്ദൻ വർത്തമാനിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട കാര്യങ്ങൾ എംഒസ് തൊണ്ടി മുതലാവുകയും ചെയ്യും. പിന്നെ വിചാരണയും മറ്റ് കാര്യങ്ങളും. പക്ഷെ അഭിനന്ദനെ സംബന്ധിച്ചിടത്തോളം സൈനിക തീരുമാനമല്ല ഉണ്ടായത്, രാഷ്ട്രീയ തീരുമാനമാണ് ഉണ്ടായത്. പാകിസ്ഥാനിലെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇമ്രാൻഖാൻ പറഞ്ഞത് സമാധാന ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ കൊടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ളതാണ്. പീസ് ജസ്റ്റർ എന്ന വാക്കാണ് ഇമ്രാൻഖാൻ പാക് പാർലമെന്റിൽ ഉന്നയിച്ചത്. അപ്പോൾ അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ തീരുമാനമാണ് അഭിനന്ദൻ വർത്തമാനെ കൈമാറാൻ ഉള്ള തീരുമാനം. പക്ഷെ സൈനികമായി തന്നെ അവിടെ ഒരു FIR അവിടുത്തെ ചാർജ് ഷീറ്റും ഒക്കെ നിൽക്കുന്നുണ്ട്. അവിടെ അഭിനന്ദൻ വർത്തമാനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം ഈ തരത്തിലാണ്. അതിർത്തി ഭേദിച്ചു, പാകിസ്ഥാന്റെ മണ്ണിലേക്ക് എത്തി, അതിർത്തി കടന്നെത്തി പ്രദേശവാസികളെ കൊല്ലാൻ വെടിയുതിർത്ത് കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ അതിർത്തി കടന്നെത്തിയിരിക്കുന്നു സൈനികൻ. അതിനുശേഷം അതിർത്തി കടന്നെത്തിയതിനപ്പുറത്തേക്ക് ആയുധം ഉപയോഗിച്ചു, ആ അതിർത്തിയിൽ വെച്ച് വെടിയുതിർത്തു. ആ വെടിയുതിർക്കൽ അവിടെ കൂടിയ ലോക്കൽസിനെ, പ്രദേശവാസികളെ കൊല്ലാൻ ഉദ്ദേശിച്ച് ബോധപൂർവം, മനഃപൂർവം അവിടുത്തെ പ്രദേശവാസികളെ കൊല്ലാൻ ഉദ്ദേശിച്ച്
കരുതി കൂട്ടി കൊല്ലാൻ ഉദ്ദേശിച്ച് തോക്ക് എടുത്ത് വെടിവെക്കുന്ന കുറ്റകൃത്യം അഭിനന്ദൻ വർത്തമാൻ ചെയ്തു എന്നുള്ളതാണ്. അതവിടെ നിലനിൽക്കും. അതിന്റെ ഭാഗമായിട്ടാണ് തോക്ക് അവിടെ കണ്ടുകെട്ടിയിട്ടുള്ളതും തോക്ക് സൂക്ഷിച്ചിരിക്കുന്നതും. അപ്പോൾ സൈനിക നടപടികൾ പ്രകാരമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ തീരുമാന പ്രകാരം കൈമാറിയെങ്കിൽ പോലും ആ കുറ്റകൃത്യം അവിടെ നിൽപ്പുണ്ട്. സ്വാഭാവികമായും രാഷ്ട്രീയ തീരുമാന പ്രകാരം കേസുകൾ എഴുതിത്തള്ളുന്നത് പോലെ ഈ കേസും എഴുതിത്തള്ളപ്പെട്ടേക്കാം. എന്തായാലും അഭിനന്ദൻ വർത്തമാന്റെ തോക്ക് പിടിച്ചെടുത്തത് വഴി ഈ കുറ്റകൃത്യങ്ങളുടെ രീതി അനുസരിച്ചാണെന്നാണ് പാക് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.